ഗൈസ് കറക്റ്റ് ഇടി വെട്ടുന്ന സൗണ്ട് കിടുക്കാച്ചി സാധനമാണ് നമ്മുടെ കുഞ്ഞിക്കാരനകത്ത് ഇപ്പൊ ഇരിക്കുന്നത്. കാറിന് പാർക്ക് ചെയ്യുവാണ്. മമ്മി അവിടെ ഇരിക്കുന്നു. ഓക്കെ വണ്ടി പോട്ടെ, വണ്ടി വരട്ടെ. ഓക്കേ നേരെ വന്നു. അങ്ങോട്ട് കൊണ്ടു, അങ്ങോട്ട് കൊണ്ടു. ഹോം തിയേറ്റർ റൂം വെച്ചു. അതാണ്ട് നമ്മുടെ പഴയതായിരിക്കുന്നു. ഇനി ഇതിൻ്റെ അകത്തുള്ള സംഭവം ഇനി എടുക്കാൻ പോവാ. ഇനി തുറന്നു നോക്കണം. തീയരിക്കാൻ തീയരിക്കാൻ അടുക്കള മുറ്റത്തുള്ള മുറ്റത്ത് മുറ്റത്ത് അൺബോക്സ് ചെയ്തു. ഇനി ഇതിന്റെ അകത്താണ് നമ്മള് സംഭവിക്കുന്നത്. കണ്ടില്ലേ, ബോക്സ് തന്നെ കാണുമ്പോ നമുക്ക് വളരെ സന്തോഷം വരുന്നു. നമ്മുടെ സബ്ട്രോണിക്സിന്റെ സൗണ്ട് ബാർ ആദ്യമായിട്ട് കിട്ടി. ഇവിടെ സബ് ഓഫർ ഇരിക്കുന്നത്രയും പെട്ടെന്ന് ഇത് കിട്ടും ഒരിക്കലും വിചാരിച്ചില്ല. മണമൊക്കെ വരുന്നു. ഇതാണ്ടിരിക്കുന്നത്. ഓ ബോക്സിലിരിക്കുന്ന അതേപോലെ തന്നെ സബ്ട്രോണിക്സ് ജൂക്ക് ബാർ 9700 പ്രോ ഡോൾബി അറ്റ്മോസ് സൗണ്ട് ബാർ വിത്ത് സബ് വൂഫർ നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുന്നു. ഞാൻ ഒരു വലിയതൊക്കെ ആയിട്ട് ചിലപ്പം കിട്ടുമെന്ന് കണ്ടാ വിചാരിച്ചേ. ഇത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ബോക്സ് അവിടെ വെച്ചു, സൂപ്പർ ബോക്സ്. അത് അവിടെ എങ്ങനെ വെച്ചോ? പക്ഷെ ഇതിപ്പോൾ സെറ്റപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളെ മമ്മി ചോറെന്നെ വിളിക്കുന്നു. ചോറൊക്കെ കഴിച്ചിട്ട് നമ്മളിന് ഇവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. പാവോ നീ മാത്രമല്ല ചേട്ടൻ. ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന്. ഓക്കെ വാച്ചോ, രോമാഞ്ചം വരുന്നില്ലേ. ഓക്കെ നീ വാ കഴിച്ചിട്ട് വരാം. ആ
വീട്ടിൻ്റെ അകത്ത് കറണ്ട് പോയി. കഷ്ടം നോക്കി ഞങ്ങൾ ചോറ് കഴിച്ച് തൊട്ടപ്പോൾ കറണ്ടും പോയി. എന്താ പറയുന്നത്, എപ്പോഴും കറണ്ട് പോവാ. കറണ്ട് വരുന്ന വരെ നമുക്ക് ഈ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെ എഴുതിയേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ബോക്സിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാം. ഈ ബോക്സിന്റെ രൂപം കാണുമ്പോൾ ഒരു കാറിൽ ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നുണ്ടോ? ഒരു കാറിന് എന്നിട്ട് ഇവിടെ നമ്മുടെ ഹൃത്തിക് റോഷന്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഹൃത്തിക് റോഷൻ ഇങ്ങനെ ചൂണ്ടി കാണിക്കുന്നൊക്കെ ഒരു പടം. സബ്രോണിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡോൾബി അറ്റ്മോസ് എന്നിട്ട് ഡോൾബി ട്രൂ എച്ച് ഡി, ഡോൾബി ഡിജിറ്റൽ പ്ലസ്, ഡോൾബി സറൗണ്ട്, 4K HDR എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ, ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് ഭയങ്കര ത്രില്ലായി. എന്നിട്ടാണ് ഇവിടെ HDMI ARC, പിന്നെ 2 HDMI, ഇന്നത്തെ 2 HDMI പോർട്ടും ഉണ്ട്. എന്നിട്ട് ഒപ്റ്റിക്കൽ ഇന്നും ഉണ്ട്. ഓക്കെ, ഇതാണ് സബ് വൂഫർ. പക്ഷേ ഇതാണ് നമ്മുടെ സബ്രോണിക്സിൻ്റെ സൗണ്ട് ബാറ്, ഇതെൻ്റെ സബ് വൂഫർ, ഇതെൻ്റെ റിമോട്ട്. ഓക്കെ ഗൈസ്, എന്നിട്ട് ബോക്സിലേക്ക് വരുമ്പോൾ ആണ് ഇവിടെ സബ്രോണിക്സ് ട്യൂബ് ബാർ, 9700 പ്രോ ഡോൾബി അറ്റ്മോസ് സൗണ്ട് ബാർ വിത്ത് സബ് വൂഫർ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോൾബിയുടെ കാര്യങ്ങൾ ഇവിടെ, ബ്ലൂടൂത്ത് വെർഷൻ 5.0 USB ബോക്സ്, പിന്നെ 16.51 cm സബ് വൂഫർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ബോക്സിനകത്ത്. ബാക്കിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ്, വയർലെസ് BT കാര്യങ്ങൾ, HDMI കാര്യങ്ങളുണ്ട്, റിമോട്ട് കൺട്രോളും ഉണ്ട്, LED ഡിസ്പ്ലേ, ചെറിയ LED ഡിസ്പ്ലേ ഉണ്ട്, ഡോൾബി അറ്റ്മോസ്, ഡോൾബി ഓ, ഇത് ഉണ്ടായത് കൊണ്ടാണ് ഭയങ്കര എനിക്ക് സന്തോഷം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ബോക്സിനകത്ത് കാണിക്കുന്നത്. ഇത്രയും സന്തോഷമായിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇത്രയും പെട്ടെന്ന് ഈ സാധനം കിട്ടുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ, ജസ്റ്റ് ഒന്ന് സ്വപ്നം കണ്ട്, പിന്നെ ഇത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചേ ഇല്ല. എങ്ങനെ ഗൈസ്, ഒരു ഓഫർ കിട്ടി. അപ്പൊ ഞങ്ങളിത് എവിടുന്നാ മേടിച്ചതെന്ന് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. ഇപ്പൊ അപ്പൊ ഗൈസ്, ഇത് ജസ്റ്റ് ഒരു അൺബോക്സിംഗ് വീഡിയോ. എന്നിട്ട് ഇത് സെറ്റപ്പ് ഒക്കെ ചെയ്യുന്ന നിങ്ങളുടെ ആ ഓഡിയോ ക്ലാരിറ്റി ഒക്കെ നിങ്ങൾ കാണിച്ചു തരുന്നത്, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി കറണ്ട് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. വാ, ഈ ബോക്സ് വീണ്ടും അകത്തോട്ടുണ്ടോ പണി. നമ്മളിപ്പോ ഒരു 20 മിനിറ്റ് ആയിട്ട് കറണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. പക്ഷെ ഞങ്ങൾക്ക് ക്ഷമയില്ല, ഇതൊന്ന് കാണാന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഹാളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ വെച്ച് ഞങ്ങൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ആണ്ട് നല്ല സൂര്യൻ്റെ നല്ല വട്ടം ഒക്കെ ഉണ്ട്, കഥമൊക്കെ തുറന്നിട്ട് പോകും. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് കൊടുത്തിട്ട്? ഓക്കെ, സ്റ്റാൻഡ് കിട്ടി. ഓക്കെ, അതോടെ ഓക്കെ. ഇനി ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ സബ് വൂഫർ ആണ്. ഓ, ഇത്രയേ ഉള്ളൂ. എനിക്ക് പൊക്കാൻ പറ്റിയ വേറ്റേ ഉള്ളൂ. തിരിച്ചു വെക്കണോടാ? ആണ്ട് ഇത് കണ്ടില്ലടാ, ഇത് അടിയില വെക്കണ്ടേ. ഒരു രക്ഷയില്ല കാണുമ്പോ. പെട്ടെന്ന് കവർ കിട്ടി, സ്മൂത്ത് ആക്കണം. അങ്ങനെയാണ് നമ്മളെടുത്ത്. കൊള്ളല്ലേ? കുഴിയൊക്കെ ഭയങ്കര വലിയതല്ലേ, വേറെ ഡിസൈൻ. ഞങ്ങൾ ഇത്ര നേരം നമ്മുടെ സാധനം നമ്മുടെ കെട്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ വീണ്ടും യൂട്യൂബിനകത്ത് എന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കും. ഇതിന്റെ എല്ലാ കാര്യങ്ങളോട്ടുള്ള കിറ്റ് വന്നിട്ടുണ്ട്. ഇതിനകത്താണ്ട് റിമോട്ട് ഇരിക്കുന്നത്, കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഒക്കെ നമ്മൾ പൊട്ടിച്ച് വന്നാൽ അത് കഴിഞ്ഞിട്ട് സൗണ്ട് ബാർ ബിരിയാണി കിറ്റ് വരുന്നുണ്ട്, സൗണ്ട് ബാർ കിറ്റ്. ഓക്കെ, അപ്പൊ ഈ കിറ്റിനകത്ത് സൗണ്ട് ബാറിന്റെ ഒരു ബുക്ക് വന്നിട്ടുണ്ട്, മാനുവൽ ബുക്ക്. ഓക്കെ, ഇത് നോക്കിക്കൊണ്ടെല്ലാം ചെയ്യാം. പിന്നെ അടുത്തത് ഓക്കെ, ഇതിന്റെ AC അഡാപ്റ്റർ കറണ്ട് കൊടുക്കുന്നത്. ആഹാ, ഒരു HDMI കേബിൾ കിട്ടുന്നുണ്ടോ? HDMI കേബിൾ എന്തോന്ന് അറിയത്തില്ല, ഒരു സംഭവം. റിമോട്ട് പൊളി. ഓക്കെ, 3D കാര്യങ്ങള് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. സബ്രോണിക്സ് ഇതിനകത്ത് പവറിൻ്റെ ഉണ്ട്, മ്യൂട്ട് അടിക്കാൻ, പെയർ ചെയ്യാൻ, ഇൻപുട്ട്, വോളിയം അപ്പ്, ഡൗണ്, റീസെറ്റ് ബട്ടൺ അങ്ങോട്ട്, പിന്നെ മ്യൂസിക് മോഡ്, മൂവി മോഡ്, മ്യൂസിക് മോഡ്, 3D മോഡ് എല്ലാം ഉണ്ട്. ബ്ലാസ്റ്റ്, പ്ലസ്, ട്രിബിൾ എല്ലാം ഉണ്ട്. 2 ബാറ്ററി ഇടുവാണ്.
നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. കുറെ സ്പീക്കർ ഉണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് അഞ്ച് ആറോ ഏഴ് സ്പീക്കർ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് എത്ര വെയിറ്റ്? തെർമോക്കോളൊക്കെ എടുക്കുന്നുണ്ട്. എന്റെ ചിഹ്നം പിന്നെ ഇവിടെ സബ്രോണിക്സ് ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വിച്ചുകളൊക്കെ നല്ല തൊടുമ്പോ നല്ല സ്മൂത്ത് ഉണ്ട്, നല്ല രസമുണ്ട് ഇവിടെ. മൂന്ന് എച്ച് ഡി എം ഐ പോർട്ടുണ്ട്, എ ആർ സി എച്ച് ഡി എം ഐ ഓക്സ്, സബ് വൂഫറിൻ്റെ ഔട്ട്, യു എസ് ബി, പിന്നെ ഇവിടെ ഇതിൻ്റെ പവർ എ സി, പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇത്രയും വലിപ്പമുണ്ട്, നമ്മുടെ ഒരു ടേബിളിൻ്റെ ഒരു ഇത്രയും കണ്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ സൗണ്ട് വാറിന്റെ സബ്ബൂഫർ ആയിരിക്കുന്നു. ഓണാക്കാൻ പറ്റുന്നില്ല, നമ്മളിപ്പൊ അൺബോക്സ് മാത്രമേ ചെയ്തുള്ളൂ, കറണ്ട് ഇല്ല, കറണ്ട് വരട്ടെ. പത്ത് കിലോ ഇനി പ്രോ ഡോൾബി അറ്റ്മോസ് എന്ന് കൊടുത്തിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള. ഓക്കെ ഗൈസ്, അപ്പോൾ രാത്രിയൊക്കെ ആയിട്ടാണ് കറണ്ട് വന്നത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇത് സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടെ ഇവിടെ സബ്വൂഫർ ഇവിടെ വെച്ചു, എന്നിട്ടാണ്ട് സൗണ്ട് ബാർ ഇവിടെ വെച്ചു. എന്നിട്ട് ഇത് എങ്ങനെ ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് ഇത് നിങ്ങളുടെ മീ ബോക്സിനകത്താണ് ഇപ്പോൾ എല്ലാം കണക്ട് ചെയ്തേക്കുന്നത്. കണ്ടെ നിങ്ങൾ നോക്കിക്കോ, മീ ബോക്സിനകത്ത് എച്ച് ഡി എം ഐ ആണ്ടെ, മീനകത്ത് നിന്ന് വരുന്ന എച്ച് ഡി എം ഐ ഇൻപുട്ട് ഞാൻ ആണ്ടെ ഇതിനകത്താണ് കൊടുത്തേക്കുന്നത് കേട്ടോ, എച്ച് ഡി എം ഐ 1. ഓക്കെ, ഇത് ഇതിൻ്റെ ഇൻപുട്ടാണ്. പിന്നെ അടുത്തതായിരിക്കുന്നത് ടി വിക്ക് എച്ച് ഡി എം ഐ ഔട്ടുണ്ട്, അതിൻ്റെ എ ആർ സി എച്ച് ഡി എം ഐ എ ആർ സി ഉണ്ട്. കണ്ട് അതാണ് ഞങ്ങളുടെ ഈ കുത്തിയേക്കുന്നത്. ഇത് ടി വിക്കകത്തോട്ട് വീഡിയോ പോകാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങളിപ്പോൾ സ്മാർട്ട് ടി വി ആണെങ്കിൽ ഇതിനകത്തിനകത്ത് ടി വിക്കകത്ത് രണ്ട് എച്ച് ഡി എം ഐ ഉണ്ടെങ്കിൽ എച്ച് ഡി എം ഐയുടെ ഒരു ഔട്ടും കാണും, ഒരു ഇൻപുട്ടും കാണും. അപ്പം അതിനകത്ത് നിങ്ങൾ എച്ച് ഡി എം ഐ ഔട്ടിനകത്ത് കൊടുത്തിട്ട് ഇതിനകത്തുള്ള എച്ച് ഡി എം ഐ 1-നകത്തോട്ട് ഇൻപുട്ട് കൊടുക്കുക. ഞങ്ങളുടെ ടി വി സ്മാർട്ട് ടി വി അല്ല, അപ്പോൾ ഇതിനകത്ത് എച്ച് ഡി എം ഐ ഇൻപുട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ടി വി സ്മാർട്ടാക്കുന്ന മീ ബോക്സിനകത്തുനിന്നുള്ള വീഡിയോ ഓഡിയോ ആയിട്ടുള്ള ഇത് ഇൻപുട്ട് സ്പീക്കറിനകത്ത് കൊടുത്തു. എന്നിട്ട് ഈ സ്പീക്കർ തന്നെ എന്തുവാ വീഡിയോ ടി വിക്കകത്ത് ഇട്ട് കൊടുക്കും. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള ഒരു ഔട്ട്പുട്ട്, എ ആർ സി ഔട്ട്പുട്ട്. അപ്പോൾ മീ ബോക്സിനകത്ത് നിന്ന് വരുന്ന ഓഡിയോയും വീഡിയോയും, ഓഡിയോ മാത്രം ഇതിനകത്ത് കേൾക്കും, വീഡിയോ മാത്രം ടി വിക്കകത്ത് ഇട്ട് പോകും. അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തൊരു സൂപ്പറാ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ച് ഞങ്ങൾ കുറച്ചൊക്കെ ഇതൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. കറണ്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ വന്ന് എന്നിട്ട് ചേരൊക്കെ ഒന്ന് കണ്ട് സിനിമയുടെ ക്ലിപ്പൊക്കെ ചെന്ന് കണ്ടു നോക്കി. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പ്രൊജക്ടറിലെ ഇനി കണക്ട് ചെയ്യാൻ വേണ്ടി വലിയൊരു എച്ച് ഡി എം ഐ കേബിളാണ്. ചിലപ്പോൾ ഞങ്ങൾ ഇതെല്ലാം എടുത്ത് ഇവിടെ സെറ്റ് ചെയ്യും. ഇപ്പം ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാണ് പാക്കേജ്, ഒരു സൗണ്ട് ബാർ, സബ് വൂഫർ, പിന്നെ ഒരു കിറ്റുണ്ട്, അതിനകത്ത് മാനുവൽ ഗൈഡ് കാര്യങ്ങളും, അതിൻ്റെ ബാറ്ററി, റിമോട്ട്, എന്നിട്ട് എച്ച് ഡി എം ഐ കേബിൾ, 1 HDMI കേബിൾ കിട്ടുന്നുണ്ട്. ഇത് ലേറ്റസ്റ്റ് വെർഷനാണ്, ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയതാണ്, അതുകൊണ്ട് ഞാൻ ഓൺ ആക്കുവാണ്. ഓക്കെ, കണ്ടോ അവിടെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്, ടി വി ഓണായി. ഓക്കെ, പവർ ബട്ടൺ നിൽക്കുവാണ്. ഓക്കെ, കണ്ടോ വെൽക്കം എന്നൊക്കെ എഴുതി കാണിക്കുന്നു. ഓ, നമ്മുടെ ഡോൾബി അറ്റ്മോസ് സൗണ്ട് ബാർ നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. 5.1 ഹോം തിയേറ്ററിനെ കാട്ടി ഭയങ്കര സൗണ്ടാണ് ഇതിനകത്ത് കേട്ടത്. ഇപ്പോൾ എച്ച് ഡി എം ഐ 1 കണ്ടോ, എച്ച് ഡി എം ഐ 1-നകത്താണ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എച്ച് ഡി എം ഐ 1 സെലക്ട് ചെയ്യുക. നിങ്ങൾ ഞാൻ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഒറ്റ എച്ച് ഡി എം ഐ ഇതിനകത്ത് കുത്തി വീഡിയോ വന്ന് ഓഡിയോ വന്നു. ഈ സ്പീക്കർ തനിയെ വീഡിയോ മാത്രം സ്ക്രീനിലേക്ക് കൊടുക്കും, ഓഡിയോ ഇതിനകത്ത് കേൾപ്പിച്ച് തരും. അങ്ങനെയാണ് വോ. ഹൈ ഗൈസ്,
ഗൈസ്, ഇപ്പൊ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പിറ്റേ ദിവസമാണ്. സൗണ്ട് ബാർ മേടിച്ചതിന്റെ പിറ്റേ ദിവസമാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്നലെ അവിടം വെച്ച് നിർത്തിയെന്ന് വെച്ചാൽ പിന്നെ യാത്രയായി. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഒന്നും കൂടി അതിനെ കുറിച്ച് പഠിക്കുകയും പിന്നെ കുറെ കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തു. അപ്പോ ഇവിടുന്ന് സംഭവത്തിനെ ഞങ്ങൾ ഇങ്ങോട്ടെടുത്ത് മാറ്റി കണ്ടു. ഇപ്പൊ ഇവിടെ സ്ഥാനമാക്കി. എന്നിട്ട് ഇന്നലെ ജൂൺ 21 മ്യൂസിക് ഡേ ആയിരുന്നു, വേൾഡ് മ്യൂസിക് ഡേ ആയിരുന്നു. അപ്പോൾ ആ മ്യൂസിക് ഡേയുടെ അന്ന് തന്നെയാണ് ഞങ്ങൾ ഈ സൗണ്ട് ബാർ മേടിച്ചത്. അപ്പോ യാത്ര മുഴുവനും ഇഷ്ടപോലെ തമിഴ് മലയാളം എല്ലാ മ്യൂസിക്കുകളൊക്കെ ഇട്ട് ഇങ്ങ് തകർക്കുമായിരുന്നു യാത്രയിൽ. എന്തോ ഒരു സൗണ്ട് ഒക്കെ ഇതിനകത്ത് നിന്ന് വരുന്നേ. ഓക്കെ, ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ആദ്യമേ ഡോൾബി അറ്റ്മോസ് HDMI കുത്തിയുള്ള ഡോൾബി അറ്റ്മോസിന്റെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒടുക്കത്തെ സൗണ്ട് എന്ന് വെച്ചാ അങ്ങനെ അത്ര എന്തുവാ വേറെ ലെവല് സൗണ്ട് ആയിരുന്നു. ഗൈസ്, നമ്മുടെ ഞങ്ങളുടെ ഹോം തിയേറ്ററിന്റെ കാട്ടിലും ഭയങ്കര ഇടിയൊക്കെ ആയിരുന്നു. എന്നാലും നമ്മുടെ സഞ്ജു ടേക്ക് ഒക്കെ പറയുന്ന പോലെ, അപ്പോ ഇത് മേടിച്ചിട്ട് ഞാൻ എന്റെ പഴയ ഹോം തിയേറ്ററിനെ ഞാൻ മറക്കത്തില്ല. നീ അപ്പൊ ഞങ്ങൾ ആദ്യമേ 2010 ഞങ്ങണ്ട് ഒരു ഹോം തിയേറ്റർ മേടിച്ചായിരുന്നു 5.1. അത് ചിരിയൊക്കെ പറഞ്ഞില്ല. അതിന്റെ സബ് വൂഫർ ഒക്കെ ചെതിലടിച്ച് പോയിട്ടാണ് ഞങ്ങൾ മിക്സന്റെ ഈ ഹോം തിയേറ്റർ മേടിച്ചത് 5.1. പിന്നെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു സൗണ്ട് ബാർ മേടിക്കുന്നത്. ഓക്കെ, ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് ബാർ. അപ്പോൾ അവിടെ സൗണ്ട് ബാർ അവിടെ വെച്ചു, സബ് വൂഫർ അവിടെ വെച്ചു. ഞാനിപ്പോൾ ഇനി ഒരു ഡോൾബി അറ്റ്മോസ് ഒന്ന് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഗൈസ്, കേൾക്കുമ്പോൾ ഹെഡ്സെറ്റ് ഒക്കെ കേട്ടോ, ഹെഡ്സെറ്റ് നല്ല നല്ലതായിട്ട് കേൾക്കാൻ പറ്റും. അത്യാവശ്യം ജനലൊക്കെ കിടന്നു വിറയ്ക്കുന്നു. അവിടെ ഇവിടെ എല്ലാം കേൾക്കുന്നു. കിളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയോ? ഗൈസ്, കറക്റ്റ് ഇടി വെട്ടുന്ന സൗണ്ട്. വേറെ ലെവല് സൗണ്ട് കേട്ടോ. കറക്റ്റ് ഇപ്പോഴാണ് ഞങ്ങൾ ഇത്രയും സൂപ്പർ ആയിട്ട് ഡോൾബി അറ്റ്മോസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അയ്യോ, കിടുക്കാച്ചി, ഇത്രയും പവർഫുൾ സൗണ്ടോ. ഞാൻ ഓരോരുത്തരുടെ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ഗൈസ് കുറെ ഞാൻ സെർച്ച് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു ഓരോരോ സൗണ്ട് ബാർ. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഒരു സൗണ്ട് ബാർ ഞാനല്ല കണ്ടുപിടിച്ചത്, എന്റെ ഡാഡിയാണ് കണ്ടുപിടിച്ചത്. ഇതിന് യഥാർത്ഥത്തിൽ നല്ല വിലയുള്ള സൗണ്ട് ബാറാണ്, പക്ഷെ ഇത്രയും ഇച്ചിരി ഓഫറായിട്ട് നമുക്ക് കിട്ടിയതാണ്. ജൂക്ക് ജൂക്ക് ഗൈസ്, ഡോൾബി അറ്റ്മോസ് സെബ്രോണിക്സ് സൗണ്ട് ബാർ. ഫ്രണ്ട്സ്, അടുത്തതായി നീ ബ്ലൂടൂത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ഫോണിനകത്ത് NCS എടുത്ത് വെച്ചിട്ടുണ്ട്. ഗൈസ്, ഇതിന് മുമ്പ് ഞങ്ങൾ കുറേ പാട്ടുകളൊക്കെ ഇട്ട് നോക്കി, പക്ഷെ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് അടിക്കാം നമുക്ക്. അതുകൊണ്ട് കോപ്പിറൈറ്റ് ഇല്ലാത്ത കാര്യങ്ങളെ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. നീ ബ്ലൂടൂത്ത് മോഡൊന്ന് ആക്കുകയാണ്. ഓക്കെ, ബ്ലൂടൂത്ത് മോഡാക്കി, ഒരു സൗണ്ടൊക്കെ കേട്ട്. ഓക്കെ, കണക്റ്റഡ് സബ് ജൂക്ക് ഡോൾബി അറ്റ്മോസ്. ഇനി നമുക്ക് പാട്ടിട്ടിരിക്കാം. NCS ഒരു പാട്ടിട്ടിട്ടുണ്ട്. Somehow I woke up out in Beverly, fucked up, smelling like that bourbon. And I end up alone, I'm not sharp. Yeah, the girls impolite in the club every night. That's how it goes when you Hollywood perfect. ബേസുണ്ട്, ബേസുണ്ട് ഗൈസ്, ഇടിയുണ്ട്.
എടുക്കാച്ചി അണ്ട യു എസ് പി കുത്തിയിട്ടുണ്ട്. ഞാൻ യു എസ് പിയും കൂടി കാണിച്ചു തരാം. മോഡ് അണ്ട യു എസ് പി കോപ്പറേറ്റ് പാട്ടാണ്, കോപ്പറേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഗൈസ് അപ്പോൾ വീഡിയോയുടെ എൻഡിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമേ ഇന്നലെയാണ് ഈ സംഭവം ഞങ്ങൾ മേടിച്ചത്. ഇന്നലെ ഞങ്ങൾ പോയി അവർ ഡെലിവറി കൊറിയറിൻ്റെ ആൾക്കാർ വന്നു അവിടെ പോയി ഞങ്ങൾ ഞാനും എൻ്റെ ദാടി അനിയനും കൂടി കാറും കൊണ്ട് അങ്ങോട്ട് പോയാണ് ഈ സംഭവം ഞങ്ങൾ ആവേശത്തോടെ പോയി മേടിച്ച് പൈസ കൊടുത്ത് മേടിച്ച് ഇവിടെ വീട്ടിൽ കൊണ്ട് വെച്ച് അന്നേരം അൺബോക്സ് ചെയ്ത് എല്ലാം വെച്ചിപ്പോൾ കറണ്ട് പോയി. പിന്നെ ഒരു 6 മണിയൊക്കെ ഇപ്പോൾ കറണ്ട് വന്ന് പിന്നെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ വീഡിയോ നാളെ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഞങ്ങൾ യാത്ര ഭയങ്കര ഇത് വെച്ച് ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു, ഭയങ്കര തകർപ്പായിരുന്നു ഗൈസ്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് രാവിലെ എണീറ്റ് പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ഇതിൻ്റെ കാര്യങ്ങളൊന്ന് കേൾപ്പിച്ച് തന്നു. പക്ഷെ കോപ്പിറൈറ്റ് ഉണ്ടായതുകൊണ്ട് നമ്മുടെ അടിച്ചുപൊളി പാട്ടൊന്നും അങ്ങനെ ഇപ്പോൾ വെച്ച് കാണിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ സൗണ്ട് പറയുകയാണെങ്കിൽ ഭയങ്കര സൗണ്ടാണ്, ഭയങ്കര സൗണ്ട്. പിന്നെ നമ്മുടെ ഇടിയൊക്കെ നമ്മുടെ നെഞ്ചിൻ്റെ ഇവിടെ വരെ ഇടിക്കും. ഹോം തിയേറ്ററിനെ മറക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് നമ്മുടെ ഹോം തിയേറ്റർ, തിയേറ്ററിൻ്റെ സ്ഥലം. ഇത് നമ്മുടെ ടി വിക്ക് കാണാൻ വേണ്ടിയാണ് ഇത് എടുത്ത് വെച്ചിരിക്കുന്നത്. ഡോൾബി ഡിജിറ്റലിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഓടിയാണെങ്കിൽ അത് ഈ സംഭവം ഡീ കോഡ് ചെയ്തിട്ട് ഡോൾബി അറ്റ്മോസ് ആയിട്ട് നമുക്ക് കേൾപ്പിച്ച് തരും, ഔട്ട് തരും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതിന് 450 വോൾട്ട് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് പവർഫുൾ ഒക്കെയാണ്. ഗൈസ് ഒരു പുതിയൊരു വെബ്സൈറ്റ് ഇറങ്ങി, അതിൻ്റെ പേരാണ് ടാറ്റ ക്ലിക്ക്. ഓക്കെ, ടാറ്റ ക്ലിക്ക് കയറി നിങ്ങൾക്ക് എൻ്റെ സൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെ തന്നെയാണ് നിങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും, ഓർഡർ ചെയ്യാൻ പറ്റും, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. ഓക്കെ, എന്നിട്ട് നല്ല ഓഫറാണ് ഗൈസ് അതിനകത്ത്. അപ്പോൾ ഞങ്ങൾ ഓഫറും കൊണ്ടാണ് ഇത് മേടിച്ചത്. അപ്പോൾ ഇത് മേടിക്കുന്ന ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളും പോയി മേടിക്കുക. എന്നിട്ട് സൂപ്പർ സാധനമാണ് ഞാൻ പറയുന്നുള്ളൂ, സെബ്രോണിക്സിൻ്റെ. ഓക്കെ, നിങ്ങൾ ഇത് തന്നെ മേടിക്കുക സൗണ്ട് ബാറിൻ്റെ. എന്നിട്ട് വേറെ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ അതിനകത്തൊക്കെ ഡോൾബി ഡിജിറ്റലും ഡോൾബി ഓഡിയോ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് മാത്രം സെബ്രോണിക്സ് ഡോൾബി അറ്റ്മോസ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞങ്ങളിത് മേടിച്ചത്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, അൺബോക്സിങ് ചെയ്തു. പിന്നെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നു. കുറച്ച് നേരം ഒരു ഒറ്റ ദിവസം കൊണ്ട് കേട്ടിട്ട് എന്തോ തോന്നിയെന്നൊക്കെ ഞാൻ ചെയ്തെന്ന് പറഞ്ഞു. എന്നിട്ട് ഓക്കെ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഡാഡി ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസാണ് തന്നത്, ഒരിക്കലും വിചാരിച്ചില്ല ഇതിങ്ങനെ മേടിക്കുമെന്ന്. പിന്നെ ഡോൾബിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് സെബ്രോണിക്സിന് ഇവർ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ സൗണ്ട് ബാർ നിങ്ങൾ പോയി മേടിക്കാനേ ഞാൻ പറയുന്നുള്ളൂ, ഞാൻ റിക്കമെൻഡ് ചെയ്യുകയാണ് നിങ്ങളെ. സെബ്രോണിക്സ് സബ് ജ്യൂക്ക് 9700 നിങ്ങൾ പോയി മേടിക്കുക. ഡോൾബി അറ്റ്മോസ് ഡോൾബി ഡിജിറ്റൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് എന്തോ തോന്നിയെന്നുള്ള കമൻറ്റ് രേഖപ്പെടുത്തുക. എന്നിട്ട് നമ്മുടെ ഈ ചാനൽ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ ഇനി പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇനി ഇടുന്നുണ്ട്. എന്നിട്ട് ഗെയിമിംഗ് വീഡിയോസൊക്കെ ഇനി വരുന്നുണ്ട്. എന്നിട്ട് GTA 5 കുറേ സംശയങ്ങൾ GTA 5 വീഡിയോ ഇടാനൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിരിക്കുകയാണ് ഇങ്ങനെ ഒരു സാധനം കിട്ടിയതെന്ന് ഗൈസ്. ഇത് നമുക്ക് ജസ്റ്റ് നമുക്ക് എൻ്റർടൈൻമെൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടി, എൻ്റർടൈൻമെൻറ്റ് നമുക്ക് വേണ്ടതാണ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി സൂപ്പർ സാധനം മേടിച്ചു, അത്രയും സന്തോഷമുള്ളൂ. ഭയങ്കര ഇതെന്ന് ഒന്നല്ല മേടിച്ചത്. ഓക്കെ, നമുക്ക് എൻ്റർടൈൻമെൻറ്റൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സൗണ്ട് സിസ്റ്റം. ഓക്കെ, അതപ്പം നമുക്ക് സൗണ്ട് സിസ്റ്റത്തിൽ നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലിംഗ് ഒക്കെയാണ്. ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ ഡോൾബി അറ്റ്മോസ് ലീഡിയും പിന്നെ അതിനകത്ത് നമ്മുടെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഒന്ന് സൗണ്ട് ആയിട്ടൊക്കെ വെച്ച് കേൾക്കുമ്പോൾ ഇത് സൂപ്പറാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഹോം തിയേറ്റർ പോലെ ഒന്നും അല്ല, സൗണ്ട് ബാറിന് വ്യത്യാസം നല്ലതുണ്ട്. എന്നിട്ട് 450 വോൾട്ടിൻ്റെ ഒക്കെ വ്യത്യാസമുണ്ട്, പൊളിയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങളും പോയി മേടിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ആക്ഷൻ ഡ്യൂഡ്. ഇസ് മീ രാഹുൽ മനോജ്, ആക്ഷൻ ഡ്യൂഡ് സാനിങ് ഓഫ്. ബൈ ബൈ.